ദാ ഗേറ്റ് നമ്പർ 2, അതാണ് ഞാൻ പറഞ്ഞത്. എൻ്റെ അവിടുത്തെ അടുത്തതാണ്, നേരെ ഓപ്പോസിറ്റ് റോഡിൻ്റെ. അപ്പോൾ അതാണ്. ഇതിൽ മൂന്ന് മെയിൻ ഗേറ്റ് ഉണ്ട്, വലിയ വലുത്, ഏറ്റവും വലുത്. പിന്നെ എന്താണ്, ബാക്കി ചെറു ചെറുത് രണ്ട് മൂന്നെണ്ണം വേറെയുണ്ട്, ഇടയിൽ കൂടെയൊക്കെ കടന്നു വരാം നമുക്ക് അങ്ങനെ തന്നെ കേട്ടോ. അപ്പോൾ ഇത് എന്താണ് സെക്കൻഡ് നമ്പറാണ്, ഫസ്റ്റിലേക്ക് എങ്കിലും നടന്നു പോവാം. അപ്പോൾ കുറേ ഭാഗങ്ങൾ കാണാം, ഒരുപാട് പറ്റില്ല, കുറേ കാണാം. എല്ലാം കൂടി കാണുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ന് നടക്കില്ല അത്. ഹലോ, എല്ലാവർക്കും നമസ്കാരം കേട്ടോ. ഞാൻ ഞങ്ങളുടെ തൊട്ടാണ് പഞ്ചാബ് യൂണിവേഴ്സിറ്റി ക്യാമ്പസും എല്ലാം കേട്ടോ. ഇത് പറയുകയാണെന്നുണ്ടെങ്കിൽ 1882 സ്ഥാപിച്ചിരിക്കുന്നത്. പക്ഷേ അന്ന് ഇത് അന്നത്തെ ശരിക്കും ഉണ്ടാക്കിയ യൂണിവേഴ്സിറ്റി ഇന്ന് ലാഹോറിലാണ്, പാകിസ്ഥാനിലാണ്. അപ്പോൾ അതിൻ്റെ ശേഷം നമുക്ക് സ്വാതന്ത്ര്യം കിട്ടിയതിൻ്റെ ശേഷം ഉണ്ടാക്കിയിട്ടുള്ള 1947 ഒക്ടോബറിൽ ഉണ്ടാക്കിയിട്ടുള്ള യൂണിവേഴ്സിറ്റിയാണിത്. ഇത് ഇവിടുത്തെ ചണ്ഡീഗഡിൻ്റെ സെക്ടർ 14 സെക്ടർ 25 കൂടിയിട്ട് ഉള്ള ഒരു ഇതാണ് കേട്ടോ. അതിലത്തെ മിക്ക ഫുൾ ഏകദേശം മെജോറിറ്റി ഉള്ള സ്ഥലം ഫുള്ള് കൂടിയിട്ടുള്ളതാണ് ഈ യൂണിവേഴ്സിറ്റി ക്യാമ്പസ്. അത് 550 ഏക്കറുണ്ട്. ഇതിൽ ഇല്ലാത്ത ഒന്നുമില്ല. ഒരു ഇതിൻ്റെ ചാൻസലർ നമ്മുടെ വൈസ് പ്രസിഡൻ്റാണ്. ഇപ്പോൾ ഇതിപ്പോൾ ഈ 6-ാം തീയതി ഇവിടുത്തെ ഇത് കഴിഞ്ഞുള്ളൂ, കോൺവെക്കേഷനൊക്കെ കഴിഞ്ഞുള്ളൂ. PhD സ്റ്റുഡൻസിൻ്റെ അദ്ദേഹമാണ് വന്നിരുന്നത്, നമ്മുടെ വൈസ് പ്രസിഡൻ്റാണ് വന്നിരുന്നത്. കണ്ടു ഇവിടെ എഴുതി വെച്ച് ഭയങ്കര തിരക്കുമൊക്കെ, ആ തിരക്കിൽ വന്ന് എടുക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് വരാഞ്ഞ്, അല്ലെങ്കിൽ എടുക്കായിരുന്നു അവരൊക്കെ വന്നതൊക്കെ. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് ആ ഒരു യൂണിവേഴ്സിറ്റി ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ചു എന്ന് മാത്രം. കാരണം ഇവിടെ നിന്ന് പോയി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഈ യൂണിവേഴ്സിറ്റി, ആ പഞ്ചാബ് യൂണിവേഴ്സിറ്റി, ആ ഞാൻ അടുത്താ താമസിച്ചിരുന്നെന്ന് പറയാമല്ലോ. അപ്പോൾ അതിൻ്റെ ഒരു ഇതിന് വേണ്ടിയിട്ട് അപ്പോൾ ഞാൻ അവിടെ ക്യാമ്പസിൻ്റെ ഉള്ളിൽ നിന്നിട്ടത് പറയണം. അപ്പോൾ കുറച്ച് എല്ലാ ക്യാമ്പസും മാതിരി തന്നെയാണ്. എന്തായാലും കുറേ കാലം കഴിഞ്ഞിട്ട് ഒരു കോളേജ് ക്യാമ്പസിൽ അല്ലേ ഞാൻ. പക്ഷേ ഇതിൻ്റെ ഇടയിൽ കൂടെ വരാറുണ്ട് കേട്ടോ, നടക്കാനൊക്കെ ഇതിൻ്റെ ഉള്ളിൽ കൂടെ വരാറുണ്ട് ഇടയ്ക്കൊക്കെ. അപ്പോൾ അതുകൊണ്ട് അത്ര ഇതൊന്നുമില്ല. പക്ഷേ എന്നാലും കുട്ടികളൊക്കെ ഇങ്ങനെ പോണു കാണുമ്പോഴും ഒക്കെ നമുക്ക് കോളേജ് കാലമൊക്കെ ഇങ്ങനെ ഓർമ്മ വരും, ഒന്നും കൂടി പഠിച്ചാലോ എന്നൊക്കെ തോന്നും. അതിനുള്ള ബുദ്ധിയൊന്നുമില്ല ഇനി കേട്ടോ, ഒക്കെ പോയി, ബുദ്ധിയൊക്കെ പോയി. എന്നാലും ഇങ്ങനെ നമുക്കൊരു അല്ലേ, കുട്ടികളൊക്കെ ഇങ്ങനെ ഹോസ്റ്റലിൽ നിന്നൊക്കെ ഇങ്ങനെ പോകുമ്പോൾ എനിക്ക് എന്തൊരു ഇഷ്ടമറിയോ, അങ്ങനെ ഹോസ്റ്റലിൽ താമസിക്കാനൊക്കെ ഭയങ്കര ഇഷ്ടമായിരുന്നു എനിക്ക്. പക്ഷേ ചെയ്യേണ്ടി വന്നിട്ടില്ല, ഹോസ്റ്റലിൽ താമസിക്കേണ്ടി വന്നിട്ടില്ല. എന്നാലും അല്ലേ, കാണുമ്പോൾ ഇങ്ങനെ ഒരു രസം. അപ്പോൾ ഞാൻ 2-ാമത്തെ ഗേറ്റാണ് ഞങ്ങളുടെ താമസ സ്ഥലത്തിൻ്റെ അടുത്ത്, നേരെ ഓപ്പോസിറ്റ്. അപ്പോൾ ആ 2-ാമത്തെ ഗേറ്റ് കൂടെ വന്നിട്ട് ഈ 550 ഏക്കറൊന്നും നടക്കാനൊന്നും വയ്യേ, അതൊന്നും വയ്യ. അപ്പം അത് കൂടെ വന്നിട്ട് ഫസ്റ്റ് 6 ഗേറ്റ് വന്നിട്ടുണ്ട്. അപ്പോൾ ആ 2-ാമത്തെ കൂടെ വന്നിട്ട് ഫസ്റ്റിലേക്കുള്ള ഒരു അത്രമാത്രം ദൂരം, അതിൻ്റെ ഇടയിലുള്ള എല്ലാമുണ്ട് ശരിക്കൊരു എന്താണ്, എന്താ അതിന് പറയുക, ഒരു ഫുള്ള് ഒരു ഒരു സെക്ടറിലെ ഒരു സാധാരണ ഒരു താമസ സ്ഥലത്ത് ഒരു സെക്ടറിൽ എന്തൊക്കെ ഉണ്ടോ അത് മുഴുവൻ യൂണിവേഴ്സിറ്റിയുടെ ഉള്ളിലേ ഉണ്ട്. മാർക്കറ്റ്സ് ആവട്ടെ, എന്തു കാര്യങ്ങളും കേട്ടോ. പിന്നെ ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇല്ലാത്ത കോഴ്സുകളൊന്നുമില്ല, എല്ലാവിധ കോഴ്സുകളുണ്ട്. ആർട്സ്, സയൻസ്, കോമേഴ്സ്, അതല്ലാണ്ട് PhD ഡോക്ടറേറ്റ് പഠിക്കേണ്ടത്, റിസർച്ചുകാർ, എല്ലാവിധ റിസർച്ചുകാരും, അങ്ങനെ എല്ലാവർക്കും, പിന്നെ എല്ലാവർക്കുമുള്ള ക്വാർട്ടേഴ്സുകൾ എല്ലാമുണ്ട് ഫുള്ള്. അത് നടന്നൊന്നും തീരില്ല, ഓരോരോ ബുക്കുകൾ ഓരോ ദിവസം നടക്കാനുള്ള അത്ര വലുതാണല്ലോ. അപ്പോൾ എന്തായാലും ഒന്ന് കാണൂ, എൻ്റെ കൂടെ ഒന്ന് നടക്കൂ. എന്തായാലും ഇന്നത്തെ നടത്താം, അതിൻ്റെ ഉള്ളിൽ കൂടെ ആവാം കേട്ടോ. അപ്പോൾ എന്നാൽ ശരി, നടക്കാം. ഈ സെക്കൻഡിൻ്റെ കടന്നതും ഉള്ളതാണ് കേട്ടോ, വലിയ മാർക്കറ്റും കാര്യങ്ങളൊക്കെയാണ്, എല്ലാമുള്ള മാർക്കറ്റ് കേട്ടോ. സാധാരണ ഒരു ടൗൺഷിപ്പിൽ ഉണ്ടാവില്ലേ എല്ലാ കാര്യങ്ങളും. ഇതെല്ലാം ചെറിയ ഓഫീസ് ജോലിക്കാരുടെ ക്വാർട്ടേഴ്സുകളാണ്, വീടുകളാണ് കേട്ടോ. അല്ലാണ്ട് മറ്റേ വലിയ വലിയ ആൾക്കാർക്കുള്ളത് വേറെയുണ്ട്. ഇവിടെ മാർക്കറ്റിൻ്റെ മുമ്പിൽ ഇങ്ങനെ എല്ലാവരും ഇങ്ങനെ ഇട്ട് കൊടുക്കും, ഗോതമ്പും ബാജറിയും ഒക്കെ. അപ്പോൾ കണ്ടോ എത്ര വലിയ വലിയ ബുക്ക് സെൻറ്റർ മാത്രമൊന്നുമല്ല അത്, എന്ത് വേണേ കിട്ടും, അത്ര വലിയ മാർക്കറ്റ്. അതാ കണ്ടില്ലേ. അപ്പോൾ എനിക്ക് ഇത് കോവിഡ് കാലത്തൊക്കെ അടച്ചിട്ടിരുന്നു, പക്ഷെ പിന്നെ അതിൻ്റെ ശേഷമൊക്കെ ഉള്ളിലല്ലേ അപ്പോൾ എപ്പോഴും തുറന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കൊക്കെ വേറെ സാധനങ്ങൾ വേറെ സെക്ടറിലൊന്നും കിട്ടിയില്ലെങ്കിലും യൂണിവേഴ്സിറ്റിയുടെ ഉള്ളിൽ വന്നു കഴിഞ്ഞാൽ എല്ലാം കിട്ടിയിരുന്നു. ഈവൻ ചിക്കൻ മീൻ അങ്ങനത്തെ കാര്യങ്ങൾ വരെ ഇവിടെ റോട്ടിൽ കൊണ്ടുവന്നിട്ട് വെച്ചിട്ട് അവർ തന്നിരുന്നു. അങ്ങനെയാണ്, ഇതിൻ്റെ ഉള്ളിലാവുമ്പോൾ അത്ര തിരക്കുണ്ടാവില്ലല്ലോ, നമുക്കൊന്നും അറിയില്ലായിരുന്നു. ഓരോരുത്തർ വന്നിട്ട് പറഞ്ഞപ്പോൾ വന്നിരുന്നു എന്ന് മാത്രം ഞങ്ങൾ കേട്ടോ. കേട്ടോ, ഇത് പഠന സാമഗ്രികൾ മുഴുവൻ കിട്ടും, അതൊന്ന്. പിന്നെ അല്ലാത്ത കാര്യങ്ങളെല്ലാം, കാരണം ഇവിടെ ഒരുപാട് ഫാമിലീസ് ഉണ്ടല്ലോ, അതിൻ്റെ
ഫുഡ് ജോയിൻസ് ഉണ്ട് ഇവിടെ വലിയ വലിയ കുറേ ഹോസ്റ്റലുണ്ട്. അപ്പോൾ അവരെല്ലാവരും വരുമല്ലോ വൈകിട്ട്. അപ്പം ഇത് പാലിൻ്റെ എല്ലാ പാലിൻ്റെ സാധനങ്ങളെല്ലാം കിട്ടും, തൈര് പനീർ അങ്ങനെയെല്ലാം, പിന്നെ എല്ലാ കാര്യങ്ങളും നമുക്ക് അത്യാവശ്യമുള്ള എല്ലാ പരിപാടികളും, ഇലക്ട്രിക്കൽസ് ആവട്ടെ പ്ലംബേഴ്സിനെ വേണമെങ്കിൽ കിട്ടും എല്ലാം. ശരിക്കും എല്ലാ സെക്ടറിലും കിട്ടും, പക്ഷേ ഇത് പഞ്ചാബ് യൂണിവേഴ്സിറ്റിയുടെ ഉള്ളിൽ ക്യാമ്പസിൻ്റെ ഉള്ളിലുള്ളതാണ് കേട്ടോ. അത് അങ്ങനെ ഒരു മാർക്കറ്റ്, എല്ലാം ഉള്ളൊരു മാർക്കറ്റ് ഇത്. പിന്നെ കുട്ടികളെല്ലാവരും കുറച്ചും കൂടി വൈകി കഴിഞ്ഞാൽ പിന്നെ ഇവിടെ നിറയെ ആൾക്കാരുണ്ടാവും ഭക്ഷണം കഴിക്കാൻ, ഫാമിലി ഇല്ലാത്ത കൂടെ ഇല്ലാത്ത കുട്ടികളെല്ലാവരും കേട്ടോ. ഇപ്പം നല്ല പൂക്കണ സമയമാണ്, അതാ വാഗയൊക്കെ പൂത്ത് പൂത്തിങ്ങനെ നിൽക്കുന്നുണ്ട്. നിറയെ മരങ്ങളും 550 acres കുറച്ചൊന്നല്ല. ഇതെല്ലാം ഒരു ഭാഗം മുഴുവനും ഫുഡ് കോർണറാണ്. അങ്ങനെ ഇവരൊക്കെ വെറുതെ നടക്കണവരാണ് കേട്ടോ, നടക്കുക. ജസ്റ്റ് ഒന്ന് ബാങ്ക്, ഇവിടെ ബാങ്ക് ഉണ്ടോ നോക്കാൻ പോയതാണ്. അപ്പോൾ ബാങ്ക് വലിയ ബാങ്ക്, ഞാൻ വന്നിട്ടില്ലേ ഇവിടെ കേട്ടോ. ഞാൻ സാധാരണ അവിടെ PGI ഉള്ളിലെല്ലാം പോവുക. അപ്പോൾ ഇവിടെ നോക്കിയപ്പോൾ അതിലും വലിയൊരു ബാങ്ക്. എത്ര വലിയ ഇതറിയോ, വലിയ ബിൽഡിങ് എല്ലാം ഉണ്ട്. SBI എല്ലാ സാധനങ്ങളും അതിൻ്റെ ഉള്ളിലുണ്ട്. ഇപ്പം നമ്മൾ ഇത് ചെറിയൊരു ഹോസ്പിറ്റൽ, അതിൻ്റെ ഉള്ളിലത്തെ ആവശ്യങ്ങൾക്ക് മാത്രം ചെറിയൊരു ഹെൽത്ത് സെൻ്ററാണ്. ഇവിടുന്ന് പുറത്ത് പോകണ്ടേ, എല്ലാം ഉണ്ടല്ലോ ഇതിൻ്റെ ഉള്ളിൽ താമസിക്കുന്നവർക്കേ. ഇത് പോസ്റ്റ് ഓഫീസ്, അതിൻ്റെ ഇതൊക്കെ മാഞ്ഞു പോയിരിക്കുന്നു. ഞാൻ എന്താ സാധനം എന്ന് ദൂരത്തുനിന്ന് മനസ്സിലായില്ല. അടുത്ത് പോയി നോക്കിയപ്പോൾ അത് പോസ്റ്റ് ഓഫീസാണ്. അതിൻ്റെ ആ സൈനൊക്കെ മാഞ്ഞു പോയിരിക്കുന്നു. ഇത് സൈക്കിള് വാടകയ്ക്ക് എടുക്കാൻ കണ്ടിട്ടുണ്ടല്ലോ എല്ലാവിടെയും. ഇതിൻ്റെ ഉള്ളിലൊന്നും ഒന്ന് വട്ടം ചുറ്റി വരണമെങ്കിൽ സൈക്കിളൊക്കെ വേണം കേട്ടോ. ഇത് ഇതാണ് എന്താ ഗസ്റ്റ് ഹൗസാണ്. ഗസ്റ്റ് ഹൗസ് 3 ഉണ്ട് കേട്ടോ. ഇത് ഓരോ പേരുകളിൽ ഒക്കെ ഇവിടുത്തെ ആൾക്കാർ വേണം, അല്ലെങ്കിൽ ഒന്നും നമുക്കൊന്നും സാധാരണ പോയി കഴിഞ്ഞാൽ കിട്ടില്ല. ഇവിടെ ജോലി ചെയ്യണവരോ അല്ലെങ്കിൽ ഇവിടെ വല്ല ആൾക്കാരുടെ അല്ലേ ബന്ധുക്കൾ അങ്ങനെയൊക്കെ ആയിട്ട് വരണം, അല്ലെങ്കിൽ ഉള്ളിലേക്ക് വരെ പോകാൻ പറ്റില്ല. ഇത് നല്ല അതിൻ്റെ ഇടയിലൊരു വലിയ വലിയൊരു ഗാർഡൻ ആൾക്കാർക്ക് നടക്കാനും ഒക്കെ ആയിട്ട് കുറേ ഉണ്ട്. ഇങ്ങനെ ഇതിപ്പോൾ ഞാൻ ആ പോണ വഴിയിലുള്ളത് കാണിച്ചു തരുന്നേ ഉള്ളൂ കേട്ടോ. നല്ല ആ സമയത്ത് പൂക്കൾ വെച്ചിട്ടും ഒക്കെ ആയിട്ട് അത് ഉണ്ട്. ഞായറാഴ്ച വരികയാണ് നല്ലത്, കാരണം അത്ര തിരക്കൊന്നും ഉണ്ടാവില്ല ഈ ഭാഗത്തെ. ഇതിപ്പോൾ നിറയെ നല്ല തിരക്കുണ്ട്. അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസസാണ് ഇവിടുത്തെ മെയിനായിട്ട്. പിന്നെ വേറെ ഒരു ഹാളും ഒക്കെ ഉണ്ട്, എല്ലാം അങ്ങനെ എല്ലാം ഉള്ളൊരു ഇതാണത്. എന്താ സ്പോർട്സിന് വേണ്ടിയിട്ട് ഇങ്ങനത്തെ ഗ്രൗണ്ട് തന്നെ എത്ര അറിയോ. സ്പോർട്സ് ഒന്ന് ക്രിക്കറ്റിന് വേണ്ടിയിട്ടുള്ള ഗ്രൗണ്ട് ആണെങ്കിൽ ഒന്ന് വെറും ബാസ്കറ്റ്ബോളിലുള്ളത് അങ്ങനെ. കാരണം സ്പോർട്സിന് ഭയങ്കര ഇമ്പോർട്ടൻസ് ആണല്ലോ. ഈ സൈഡിൽ പാർക്ക്, ഈ സൈഡിൽ ഫുള്ള് സ്പോർട്സിനുള്ള ഇത്. അങ്ങനെ ഞാനിപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ കൂടെ വേണമെങ്കിൽ നടക്കാം പാർക്കിൻ്റെ ഉള്ളിൽ കൂടെ, പക്ഷേ നമ്മൾ ഞാൻ ഈ മെയിൻ ഇങ്ങനത്തെ റോഡ് കൂടെ തന്നെ നടന്നാലേ കാണിക്കാൻ പറ്റുള്ളൂ. അതാണ്, ഇതെല്ലാം ക്വാർട്ടേഴ്സാണ് ഓഫീസ് ജോലിക്കാരുടെയും വല്ല സാറന്മാരുടെയൊക്കെ, അവരുടെയൊക്കെ ഇതിനനുസരിച്ച് സീനിയോറിറ്റിക്ക് അനുസരിച്ച് ഫ്ലാറ്റുകൾ മാറി മാറി പോവും അങ്ങനെ. അപ്പോൾ ആ സൈഡിലുള്ളത് മുഴുവനെ താമസ സ്ഥലം, ഈ സൈഡിൽ മുഴുവനെ ഗാർഡൻ നടക്കാനും ഒക്കെ, നടുവിടെ റോഡ്. അങ്ങനെയാണ് ഇപ്പോൾ ഈ ഒരു കുറച്ച് ദൂരം. കണ്ടില്ലേ, ശരിക്കും ഒരു സെക്ടർ, ഒരു സെക്ടർ അല്ലല്ലോ ഉള്ളൂ, ഇത് രണ്ട് സെക്ടറിൻ്റെ മുക്കാൽ ഭാഗവും ഉണ്ട് ഇതിലേ. 14 സെക്ടർ, 14 and 25 ഇപ്പുറത്ത് കൂടെ ഒരു എന്താ തേർഡ് ഒരു ഗേറ്റ് ഉണ്ട്, അത് കൂടെ പോയി കഴിഞ്ഞാൽ സെക്ടർ 25 എത്തും. അങ്ങനെയാണ്, ഇതിപ്പോൾ 14 ഭാഗത്ത് കൂടെ ഞാൻ നടക്കുന്നത്. എല്ലാം ഉണ്ട് റൗണ്ട് അബൌട്ടുകൾ, നല്ല ഇത്. ഇത് വേറൊരു ഫുഡ് ജോയിൻ്റാണ് കണ്ടോ. കുട്ടികളെല്ലാവരും ഹോസ്റ്റലിൻ്റെ അടുത്തുള്ളതാണ് ഏകദേശം. ദാ ഒരു പാലത്ത് കൂടെ അപ്പുറത്തേക്ക് കിടക്കാം നമുക്ക്. പാലത്തിലൊരാൾ കിടന്നുറങ്ങണ്ടിട്ടോ. ആ കണ്ടോ എന്താ പ്രശ്നം, അവിടെ ഉറക്കാണ്. ആരെങ്കിലും കൊടുക്കുന്ന ഭക്ഷണം കിട്ടിയാൽ മതിയല്ലോ. അപ്പോൾ ഈ പാലത്ത് കൂടെ ഇങ്ങോട്ട് പോയി കഴിഞ്ഞാൽ അപ്പുറത്ത് ആ സൈഡിൽ മുഴുവൻ വേറെ തരത്തിലുള്ള എല്ലാം സൗത്ത് ഇന്ത്യൻ ഫുഡ് എല്ലാം ഉണ്ട് തോന്നുന്നു. അവിടെ കാണാനുണ്ട് ഇങ്ങനെ ഇത് കണ്ടോ. ഇത് മഹാത്മാഗാന്ധി ഭവനാണ്. ഇതിൽ എന്താണ് ഗാന്ധിയുടെ എല്ലാ ലൈഫ് ലോങ് ഉള്ള എല്ലാ കാര്യങ്ങളും അതിൻ്റെ ഉള്ളിൽ വെച്ചിട്ടുണ്ട് പിക്ചേഴ്സായിട്ടും എന്നൊക്കെയാണ് പറഞ്ഞത്. ഓപ്പൺ അല്ല അത്, അതിപ്പോൾ ഓപ്പണല്ല, ഞാൻ വന്ന സമയം തെറ്റിപ്പോയി.
എല്ലാം ഗാന്ധിയുടെ ഒരു വാക്കുകളാവട്ടെ ഫോട്ടോസാവട്ടെ അങ്ങനെ എല്ലാം അതെല്ലാം വെച്ചിട്ടുണ്ട്. പിന്നെ ഇത് മ്യൂസിയം ഉണ്ട് ഇവിടെ, വലിയ നല്ല മ്യൂസിയമാണ് എന്ന് പറഞ്ഞു. പക്ഷേ അത് അതിനും നമുക്ക് ഐ കാർഡൊക്കെ വേണ്ടി ഉള്ളിൽ പോവാനേ, അവർ പഠിക്കുന്ന കുട്ടികൾക്ക് ഫൈൻ ആർട്സ് മ്യൂസിയമാണ്, അപ്പോൾ അവിടുത്തെ കുട്ടികൾക്കല്ലേ അതൊക്കെ. അപ്പം ഞാനിങ്ങനെ പുറത്തു കൂടെ അങ്ങനെ കാണിച്ചിട്ട് പോകാമെന്ന് വിചാരിച്ചു. അതാണെങ്കിൽ ആർക്കെങ്കിലും പഠിക്കണമെങ്കിലൊക്കെ വരാമല്ലോ. ഓൺലൈൻ നല്ല നല്ല കോഴ്സസ്സാണ്, നല്ല കോച്ചിങ് ആണെന്നെല്ലാം പറഞ്ഞു എല്ലാ കുട്ടികളെയും. ഇത് നമ്മൾ പുറത്തേക്ക് ആ ഞാൻ പറഞ്ഞില്ലേ ഗേറ്റ് നമ്പർ വണ്ണിലേക്ക്, അത് PGIയുടെ നേരെ ഓപ്പോസിറ്റാണ് കേട്ടോ. PGIയുടെ ഗേറ്റിൻ്റെ നേരെ ഓപ്പോസിറ്റാണ്. ഇത് നല്ല കണ്ടോ, നല്ല ഇതൊക്കെയാണ്, നന്നായിട്ട് ക്ലീനായിട്ട് വെച്ചിരിക്കുന്നു കേട്ടോ, ഭയങ്കര ക്ലീനാണ്. ഇതരാത്രി നന്നായി ഈവനിങ് ആയി, ഇതാ ലൈറ്റൊക്കെ ഇട്ടു അവർ. അപ്പം ഈ ഗേറ്റ് ഉണ്ടല്ലോ, ഈ നല്ല രസമല്ലേ, ലൈറ്റൊക്കെ ഇങ്ങനെ മരത്തിൻ്റെ ഉള്ളിൽ കാണാനല്ലേ. ഇതിങ്ങനെ ഓരോ ഷഹീദ് ഭഗത് സിംഗിൻ്റെ ഉധം സിംഗിൻ്റെ ഒക്കെ അങ്ങനെ പറഞ്ഞിട്ട് ഓരോരോ ഹാളിൻ്റെ പേരാണ് ഈ ഓരോ പരിപാടിയൊക്കെ അവതരിപ്പിക്കുന്ന ഹാളുകളുടെയാണേ. ഈ നമ്പർ വൺ ഗേറ്റിൻ്റെ കൊന്നേക്കണ്ടോ, നിറയെ കണ്ടോ, ഗേറ്റിൻ്റെ നേരെ ഓപ്പോസിറ്റാണ് PGIയുടെ വലിയ ഗേറ്റ്. അങ്ങനെ അതാണ്, അപ്പോൾ സെക്ടർ 14 അല്ലേ, അത് സെക്ടർ 12. ഇതാ കണ്ടോ, ബി ദ ചേഞ്ച് യു വാണ്ട് ടു സീ ഇൻ ദ വേൾഡ്. നമ്മളാണ് മാറ്റം കൊണ്ടുവരേണ്ടല്ലേ, നമ്മളാവണം ആദ്യം മാറ്റം, എന്നാലല്ലേ ബാക്കിയുള്ള ലോകം മാറുള്ളൂ, അതല്ലേ പറയണം. ഇവിടെ പുറത്തുനിന്ന് വരുന്ന ആൾക്കാർക്കുള്ള പാർക്കിംഗ് സ്പേസൊക്കെയാണ് ഇപ്പുറത്തെ ഉള്ളിൽ, അല്ലാണ്ട് ഇതെല്ലാം പുറത്തുനിന്ന് വന്ന ആൾക്കാരുടെയാണ് കേട്ടോ, അവിടെ നിർത്താൻ പാടുള്ളൂ. പിന്നെ ഇതിൻ്റെ ഉള്ളിൽ അങ്ങോട്ടും സ്ഥലം മാറി പോകാണ്ടിരിക്കണമല്ലോ, അതിന് വേണ്ടിയിട്ടുള്ളതാ മാപ്പാണ് ഇതിൻ്റെ, യൂണിവേഴ്സിറ്റി ക്യാമ്പസിൻ്റെ ഉള്ളിലത്തെ മാപ്പ്. ഇത് ഏത് സമയത്തൊക്കെയാണ് ഗേറ്റ് തുറക്കുക അങ്ങനെയുള്ളത്, 3 ഗേറ്റിൻ്റെയും കേട്ടോ. ബാക്കിയുള്ളതൊക്കെ ചെറുതാണ്, അതിൻ്റെ ഉള്ളിൽ കൂടെ നമുക്ക് പുറത്തേക്ക് വരാനും പോകാനൊക്കെ പറ്റും, വണ്ടികൾക്ക് പറ്റില്ല. ഈ 3 ഗേറ്റ് കൂടെ വണ്ടികൾക്ക് ഉള്ളിൽ പോകാൻ പറ്റുള്ളൂ. ദാ ഗേറ്റ് നമ്പർ 1 ഇതാണ്, ഇവിടെ എഴുതി വെച്ചിരുന്നു വെങ്കയ്യ നായിഡു വരുന്നുണ്ടെന്നൊക്കെ, ഇതിന് വേണ്ടിയിട്ടേ കോൺവക്കേഷനൊക്കെ വേണ്ടിയിട്ടേ വലിയ വലിയ ആൾക്കാരെ വരുള്ളൂ. അപ്പോൾ പിന്നെ ഇതിൻ്റെ ഇതുമാണല്ലോ ചാൻസലറുമാണല്ലോ ഈ യൂണിവേഴ്സിറ്റിയുടെ. ഇതാ കണ്ടോ, ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റാണ് കണ്ടതാണ് PGIയുടെ ഭാഗം. ഈ രണ്ട് റോഡും അങ്ങോട്ട് കടന്നു കഴിഞ്ഞാൽ PGIയുടെ ഗേറ്റാണ് ആ കാണുന്നത്, മോളുടെ മെഡിക്കൽ കോളേജിൻ്റെ. അങ്ങനെ കഴിഞ്ഞു കേട്ടോ, ഈ ഒരു റൗണ്ട് കഴിഞ്ഞു. അപ്പോൾ എങ്ങനെ ഉണ്ടായിരുന്നു എന്ന് പറയണം കേട്ടോ. ഏ കിട്ടാറ്റാ, ബൈ ബൈ.